നമസ്കാരം ഗോവ സംസ്ഥാനത്തെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മെയ് മുപ്പതിനാണ് ഗോവ സംസ്ഥാനം രൂപീകൃതമായത് ഗോവയുടെ തലസ്ഥാനം പനാജി ഗോവ മുംബൈ ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽപ്പെടുന്നു രണ്ട് ജില്ലകളാണ് ഗോവയിലുള്ളത് കൊങ്കണി മറാത്തി എന്നിവയാണ് ഗോവയിലെ പ്രധാന സംസാര ഭാഷകൾ മരതക നാട് കിഴക്കിൻ്റെ റോം കിഴക്കിൻ്റെ മുത്ത് കിഴക്കിൻ്റെ പറദീസ സഞ്ചാരികളുടെ പറദീസ എന്നിവ ഗോവയുടെ വിശേഷണങ്ങളാണ് പുരാതന കാലത്ത് ഗോവപുരി ഗോവകപുരി ഗോവക പട്ടണം എന്നിങ്ങനെ ഗോവ അറിയപ്പെട്ടിരുന്നു ടോളമിയുടെ കൃതികളിൽ അപരാന്ത എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഗോവയെയാണ് ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ് ടൂറിസം ഗോവയിലെ നിലവിലെ മുഖ്യമന്ത്രി മനോഹർ പരീക്കറും നിലവിലെ ഗവർണർ മൃദുല സിൻഹയുമാണ് ഗോവയിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണ് ശശികല ഖഗോത്കർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ ഇരുപത്തിയഞ്ചാമതായി രൂപം കൊണ്ട സംസ്ഥാനം ഗോവയാണ് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ശതമാന അടിസ്ഥാനത്തിൽ നഗര ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗോവയാണ് പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ കടൽ തീരം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് പൈലറ്റ്സ് എന്ന ഇരുചക്ര ടാക്സി സർവീസ് നടത്തുന്നത് ഗോവയിലാണ് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഗോവ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇമെയിൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ് പൊതുതിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച ആദ്യ സംസ്ഥാനമാണ് ഗോവ എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച ആദ്യ നിയമസഭാ മണ്ഡലം കേരളത്തിലെ വടക്കൻ പറവൂരാണ് ഏഷ്യയിലെ ഒരേയൊരു നേവൽ ഏവിയേഷൻ മ്യൂസിയം ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ ഗോവയുടെ തലസ്ഥാനം വെൽഹെ ആയിരുന്നു നിലവിൽ ഗോവയുടെ തലസ്ഥാനമായ പനാജി മണ്ടോവി നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ടോവി നദി ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നു മണ്ടോവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് ദൂത്സാഗർ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ സ്കൂൾ സ്ഥാപിതമായത് പനാജിയിലാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി പനാജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി പനാജിയിൽ സ്ഥിതി ചെയ്യുന്നു ഗോവയുടെ നിയമ തലസ്ഥാനം പോർവോറിം ഗോവയുടെ വാണിജ്യ തലസ്ഥാനമാണ് മർമഗോവ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമ്മഗോവ ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതം ഡാബോളിം വിമാനത്താവളം ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ സേ കത്തീഡ്രൽ എന്നിവ ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു ഗോവയിലെ ഏറ്റവും വലിയ പട്ടണമാണ് വാസ്കോഡ ഗാമ വാസ്കോഡ ഗാമ സുവാരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഗോവയിലെ പൈതൃക മദ്യമായ ഫെനി കശമാങ്ങയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശാധിപത്യത്തിന് കീഴിലായിരുന്നത് ഗോവയാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ നാനൂറ്റി അൻപത് വർഷം ഗോവ വിദേശാധിപത്യത്തിന് കീഴിലായിരുന്നു ഗോവയിൽ പോർച്ചുഗീസ് ആധിപത്യത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആണ് ആൽബുക്കർക്ക് ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ഡിസംബർ പത്തൊൻപത് ഗോവ വിമോചന ദിനമായി ആചരിക്കുന്നു എന്നാൽ ഗോവ ദിനം മെയ് മുപ്പതാണ് ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ വിജയ്യുടെ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനും കരസേനാ മേധാവി മേജർ ജനറൽ കെ പി കണ്ടത്തും ആയിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപമാണ് പിൻഡോ കലാപം പിൻഡോ കലാപത്തിന് മർമ്മഗോവയിൽ നേതൃത്വം നൽകിയത് റാം മനോഹർ ലോഹിയ ഗോവൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മോഹൻ റാനഡെ ഗോവയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ ഗോവയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി പതിനൊന്നിൽ ആഘോഷിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ